റോക്ക് ആൻഡ് സോൾട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ വരെ നമ്മൾ സീ ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കിയത്. നമുക്ക് ഇന്നിപ്പോ ഒരു മന്തി പരീക്ഷണം, ഒരു വെറൈറ്റി മന്തി, അതായത് ബീഫ് മന്തി. എല്ലാവരും ചിക്കനും മട്ടനും ആ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ബീഫ് മന്തിയിലോട്ട് പോവാം. വീടിലോട്ട് പോകാം അപ്പൊ. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിക്കാം. നമുക്കിവിടെ വെളിച്ചം നല്ല ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. പെരിഞ്ചീരക കൂടെ ശേഷം മൂന്ന് മീഡിയം സവാള. ശേഷം നമുക്ക് പട്ട, കൂടാതെ തന്നെ ബേ ലീഫ്, അതിനുശേഷം ഏലക്ക ഒരു മൂന്നാലെണ്ണം, അതിനുശേഷം പതുക്കിയ പട്ട ബ്രൗൺ ആവാൻ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല, കൂടാതെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പതുക്കെ മിക്സ് ചെയ്യാം. പിടിച്ചു വെച്ചേക്കണം ഒരു മൂന്ന് വെളുത്തുള്ളി, കൂടാതെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണം ഇടിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കോൺ ബീഫും കൂടെ ഇറക്കണം മേടിച്ചിരുന്നു, ഒരു ഒന്നര കിലോളം മേടിച്ചിട്ടുണ്ട് ബീഫ്. നല്ല ഫ്രഷാണ്. മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കണം ബീഫ്. അത് നോക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും ബീഫ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല യെല്ലോ ഉള്ള ഒരു ബീഫ് മേടിക്കാം. കൂടാതെ തന്നെ നെയ്യ് ഉണ്ടെന്ന് നോക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും. നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഒന്ന് പേസ്റ്റിൽ അടുപ്പിക്കാതെ തന്നെ. ഓക്കെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് എണ്ണ ഇത്ര ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരി ഒന്ന് വഴറ്റിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ എടുക്കുന്നത് മന്തിക്ക് വേണ്ടിയിട്ട് സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത്. ലൈറ്റായിട്ടൊന്നും നമുക്ക് എണ്ണയിൽ ഇപ്പം എന്നാൽ വിട്ട് വിട്ട് കിട്ടും, ഒട്ടിപ്പിടിക്കില്ല. അത് മാറ്റി വെക്കാം. ഒന്ന് കുക്കർ തുറന്ന് നോക്കാം. ബീഫൊക്കെ വെന്നുണ്ടാവും, ഉണ്ടല്ലോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ബീഫ് എപ്പോഴും കുക്കറിൽ വേവിക്കുന്ന ശ്രദ്ധിക്കുക, ഒരു അനുഭവം അനുസരിച്ചിരിക്കും. ഇപ്പം ഏകദേശം ഒരു 5-6 വിസിലൊക്കെ അടിക്കും. ഞാൻ ആദ്യം 3 പറഞ്ഞത്, പക്ഷേ ഇത് നല്ല വേവുള്ള ബീഫായിരുന്നു. അപ്പോൾ 3 കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞങ്ങൾ അടിച്ചേർന്നൊരു 3 കൂടി. ഇപ്പോൾ ഒരു ടോട്ടൽ 6 വിസിലോളം അടിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബീഫ് കഷ്ണങ്ങളെല്ലാം മാറ്റാം. സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെയാണ് ഇനി നമ്മുടെ ബിരിയാണി റൈസ് വേവിക്കേണ്ടത്. ലോ ഫ്ലെയിം, 2 ഉണക്ക നാരങ്ങ. ഓക്കെ, എന്നിട്ടിടാം. ഉണ്ടല്ലേ പൊട്ടിച്ചത്. അതിനുശേഷം
പച്ചമുളക്, അതിനുശേഷം നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർക്കാം. ഇതിനകത്ത് അഡീഷണലായിട്ട് വേറെ നമ്മുടെ അരി വേകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു 3 പേർക്കുള്ള അരിയാണ്. നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അന്നേരം വിസിൽ കേൾക്കണവരെ നമുക്ക് വെക്കാം. ബീഫിന്റെ പീസ് ഒന്ന് മസാല ഒക്കെ ഇട്ടിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് അതിനകത്ത് ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ അതിലേക്ക് ഒരിത്തിരി ഓയില്. ഓക്കെ, വെളിച്ചെണ്ണല്ല ഞാൻ എടുക്കുന്നത്, അവിടെ വെജിറ്റബിൾ ഓയിലാണ്, ഒരു ലേശം മതി. ഓക്കെ, അതിനുശേഷം മഞ്ഞൾ, മഞ്ഞളിടാൻ നമുക്ക് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയായിട്ടതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത് ചെയ്യാതെ നമുക്ക് ചെയ്യാം, പക്ഷെ ഇത്തിരി കൂടി എരിവിട്ട് നമുക്കിട്ടണം ഒരു ഫ്ലേവർ. ഓക്കെ, നമ്മൾ വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിനകത്ത് ഇടാം. പതുക്കെ ഇളക്കി കൊടുക്കാൻ നമുക്ക് ബീഫ് എല്ലാം സെറ്റായിട്ടുണ്ട്, മസാല ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കരുത്. കൂടാതെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 1.5 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് അടിച്ചതിന് ശേഷം അത് നമുക്ക് മാറ്റിയിട്ട് ഈ ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. അപ്പോൾ നമ്മുടെ അരി കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഗാർണിഷിങ്ങുള്ള ഐറ്റംസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഇത്തിരി ബട്ടർ നമുക്ക് ഇടുക അതിലേക്ക്. നമുക്കിനി ബദാം, കപ്പലണ്ടി, ബ്ലാക്ക് റെസിൻസ് ഇത്രയും വേവിച്ചെടുക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഉഴച്ചെടുക്കാം. നമുക്കിത് അവസാനം ഗാർണിഷ് ചെയ്യാം. നമുക്കിനി തുറന്നു നോക്കാം. ഓക്കെ, നമ്മുടെ വിസിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമുക്ക് ബീഫ് നമ്മുടെ പീസുകളെല്ലാം ചേർത്ത് കൊടുക്കാം മുകളിലോട്ട് പതുക്കെ പതുക്കെ. അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഇനി ഗാർണിഷ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമുക്കിനി ഈന്തപ്പഴം, ഒലീവ്, നമ്മൾ ബട്ടറിൽ വറുത്തെടുത്ത നട്ട്സും കിസ്മിസും ചേർക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇതിനൊപ്പം നമുക്ക് സൈഡായിട്ട് ടൊമാറ്റോ പ്യൂരി യൂസ് ചെയ്യാം. അതായത് ടൊമാറ്റോ നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇത്ര ഉപ്പിട്ടിട്ട്, ഓക്കെ, അതും യൂസ് ചെയ്യാം സൈഡായിട്ട്. പിന്നെ സാലഡ് യൂസ് ചെയ്യാം, പിന്നെ തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ പറഞ്ഞ 3 ഐറ്റംസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.